ഒരു ഗർഭിണിയുടേതടക്കം 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 65 ആയി. ഗർഭിണിയായിരുന്ന മുത്തുലക്ഷ്മി, 15 വയസ്സ് വീതം പ്രായമുള്ള കൗശിക, ശിവരഞ്ജിനി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിൽ കണ്ടെടുത്തത്. അവശേഷിക്കുന്ന 5 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ദൗത്യസംഘം. ദുരന്തഭൂമിക്ക് സമീപത്തു നിന്നും 14 കിലോമീറ്റർ മാറി ഭൂതക്കുഴി ഭാഗത്തു നിന്നുമാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ട്രിച്ചി ഭാരത്ദാസൻ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജോഗ്രഫി സ്കൂൾ ഓഫ് എർത്ത് സയൻസിലെ 4 അംഗ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ റഡാർ സംവിധാനം പ്രയോജനപ്പെടുത്തിയായിരുന്നു തെരച്ചിൽ നടത്തിയത്. ഇതിനു പുറമെ NDRF, ഫയർഫോഴ്സ്, പോലീസ്, വനം വകുപ്പ് തുടങ്ങിയവരും മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ എമർജൻസി റെസ്പോൺസ് ടീമും തെരച്ചിലിൽ സജീവമാണ്. പുലിയുടേതടക്കമുള്ള വന്യജീവികളുടെ സാന്നിധ്യം തെരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും പ്രദേശവാസികളുടെ സഹായം ദൌത്യസംഘത്തിന് തുണയായി. അവശേഷിക്കുന്നവർക്കായുള്ള തെരച്ചിലുമായി മുമ്പോട്ട് പോവുകയാണെന്ന് ദേവികുളം MLA S. രാജേന്ദ്രൻ പറഞ്ഞു. 150 പേർക്ക് മേളിൽ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കമ്പനിയുടെ തൊഴിലാളികളുണ്ട്, പ്രദേശവാസികളുണ്ട്, NDRF ഉണ്ട്, പോലീസുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലേശം കാലാവസ്ഥ ഭേദമാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം കണ്ടാൽ ഒരു 3-3:30 ആകുമ്പോൾ ശക്തമായ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തെരച്ചിൽ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിനിടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പെട്ടിമുടിയിലെ ദുരന്തഭൂമി സന്ദർശിച്ചു. ദുരന്തത്തിനിരയായ കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് സന്ദർശനവേളയിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഒട്ടേറെ ലയങ്ങളിലുള്ള കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തി അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലയിലുള്ള ലയങ്ങളിലുള്ള കുട്ടികളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും നമ്മൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അത് പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുന്നതാണ്. ജനപ്രതിനിധികളും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച പെട്ടിമുടിയിലുണ്ട്. പുഴ കേന്ദ്രീകരിച്ചും ലയങ്ങളിരുന്ന സ്ഥലങ്ങളിലും തെരച്ചിൽ തുടരും. ജീവൻ ന്യൂസ്, ഇടുക്കി.